രണ്ട് പതിറ്റാണ്ടായി ജിദ്ദയിലെ അഗതികൾക്ക് ഇഫ്താർ ഒരുക്കി പെരുവള്ളൂരിലെ ഷംസു ഹാജി. സൗദിയിലെ ജിദ്ദയിൽ ഷറാഹിറയിൽ അൽനീം സ്ട്രീറ്റിലെ മസ്ജിദ് ഗൈറിൽ രണ്ട് പതിറ്റാണ്ട് കാലമായി അഗതികൾക്ക് ഇഫ്താർ ഒരുക്കി കൊടുക്കുന്നത് മലപ്പുറം ജില്ലയിലെ പെരുവള്ളൂർ സ്വദേശിയായ സി സി ഷംസു ഹാജി. പെരുവള്ളൂർ OICC വൈസ് പ്രസിഡന്റ്, പരപ്പാറ ജുമാ മസ്ജിദ് മഹൽ ഗൾഫ് കമ്മിറ്റി പ്രസിഡന്റ്, തണൽ ചാരിറ്റി ജിദ്ദ കോർഡിനേറ്റർ തുടങ്ങി നിരവധി കമ്മിറ്റികളിൽ സജീവമായുണ്ട് ഷംസു ഹാജി. പുണ്യ റമദാൻ ദിനത്തിൽ 200 പേർക്ക് ഒരുമിച്ച് നോമ്പ് തുറക്കാൻ വേണ്ട വിഭവങ്ങൾ ഒരുക്കി കൊടുക്കുവാൻ കഴിയുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നുവെന്നും തന്റെ സ്പോൺസർ ഖാലിദ് അബ്ദുൾ അസീസ് ഹിഫ്നിയുടെ നിസ്വാർത്ഥമായ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമാകുന്നതെന്നും ഷംസു ഹാജി പറഞ്ഞു. 2005 എന്റെ സ്പോൺസറുടെ ഉമ്മ നൽകിയ സഹായം കൊണ്ട് ഇവിടെ നോമ്പ് തുറക്കാനുള്ള ഏർപ്പാട് ചെയ്തു. അതങ്ങനെ തുടർന്ന് ഇപ്പോൾ 17 ഇതിനിടയിൽ കോവിഡ് വന്നപ്പോൾ 2 നിർത്തിവെച്ചു. പക്ഷേ എങ്കിലും കൂടിയിട്ട് അത് ഡ്രൈവർമാരുടെയും അവസരം വാച്ച്മാൻമാരുടെയൊക്കെ റൂമിൽ സാധനങ്ങൾ കൊണ്ടുപോയിരുന്നു. അങ്ങനെ 10 തുടങ്ങിയതാണ് 2005. അത് 450 വരെ പോയിരുന്നു. ഇപ്പോൾ 2 ശേഷം ഇന്ന് ഈ വർഷം പുതിയതായിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ ഒരു 250 ആൾ സാധാരണഗതി തുറക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 50-55-60 ആൾക്ക് പുറത്തേക്ക് കൊടുക്കുന്നുണ്ട്. സ്പോൺസർ എൻ്റെ സ്പോൺസർ ഖാലിദ് അബ്ദുൽ അസീസ് ഹിഫ്നി, അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഉമ്മാൻ്റെയും പൂർണ്ണ സഹായ സഹകരണത്തോടു കൂടി സാമ്പത്തികമായിട്ടും അതോടെ തന്നെ ഈ പരിസരത്ത് പള്ളിയിലെ പരിസരത്തുള്ള ചില നല്ലവരായ സൗദികളുടെ സഹായ സഹകരണം കൊണ്ടാണ് ഈ നോമ്പുതറ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ വർഷത്തോടുകൂടി 17 ഇങ്ങനൊരു കാര്യം ഈ സൗദി അറേബ്യയിൽ ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു. ഇതിനെല്ലാം സർവശക്തനായ അള്ളാഹുവിനും നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ ചോറിന് ഇതിനൊക്കെ സഹായം ചെയ്യുന്ന ആളുകൾക്ക് പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയ ദീർഘായുസ്സും എല്ലാവിധ സുഖക്ഷേമ സൗഖ്യവും, അതോടൊപ്പം അടുത്ത കൊല്ലവും ഇതേമാതിരി തുടർന്നു പോകാൻ സർവശക്തനായ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ഞാൻ പ്രത്യേകം ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ജിദ്ദയിൽ കോൺഗ്രസ് പോഷക സംഘടന ICCയുടെ സ്ഥാപകാംഗമായ ഇദ്ദേഹം അന്നും ഇന്നും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. എന്നാൽ ക്യാമറയ്ക്ക് മുന്നിലുള്ള വേഷം കെട്ടുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളോട് നിഷ്കർഷമായ അകലം പാലിക്കുന്നത് കൊണ്ട് ഈ വ്യക്തിത്വം മുഖ്യധാരയിൽ ആഘോഷിക്കപ്പെടാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. നന്ദന ബാബു, SS News.